പശ്ചിമ ബംഗാളിൽ തൃണമൂൽ പ്രവർത്തകർ നടത്തുന്ന അരിങ്കൊലകളിൽ പ്രതികരണവുമായി ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവേക്താനന്ദ. സംഭവങ്ങൾ അവിശ്വസനീയമാണെന്നും മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നാട്ടിൽ നടക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾ രാജ്യത്തിന് തന്നെ ദുഃഖകരമാണെന്നും ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും അദ്ദേഹം തത്വമയ ന്യൂസിനോട് പറഞ്ഞു. ആ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക്. ഹരി ഓം, നമസ്കാരം. എന്താണിന്ന് പശ്ചിമബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിദാരുണമായ നിഷ്ഠുരമായിട്ടുള്ള സംഭവങ്ങൾ, അറുകൊലകൾ. ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ഞെട്ടിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യം. ഒരു സാധു യുവാവിനെ അടിച്ച്, കല്ലെറിഞ്ഞ്, വെട്ടി കൊല ചെയ്തിരുന്നു. ആ യുവാവ് ഭൂമിയിൽ കിടന്ന് ഉരുണ്ട് നിലവിളിക്കുന്നു. നെഞ്ചലിയിക്കുന്ന രോദനമാണ് ആ യുവാവിൽ നിന്ന് വരുന്നത്. പക്ഷേ വെട്ടും കുത്തും ഏറും എല്ലാം തുടരുന്നു. മനുഷ്യ ക്രൗര്യത്തിൻ്റെ അങ്ങേയറ്റമാണ് കണ്ടത്. ഇത് ഏതോ സിനിമയിലെ സ്റ്റണ്ടോ അതോ യാഥാർത്ഥ്യമോ എന്നുകൂടെ സംശയിച്ചു. അത്ര അവിശ്വസനീയമായ വിധത്തിലുള്ള പട്ടാപ്പകലുള്ള കൊല. മൃഗീയമെന്ന് കൂടി പറയാൻ വയ്യ. കാരണം മൃഗങ്ങൾ ഒരിക്കലും ഈ വിധത്തിൽ ഹിംസ ചെയ്യില്ല. ഇങ്ങനെ എത്ര യുവാക്കളെയാണ് ഈ അറും കൊലപാതകികൾ ഇരയാക്കിയത്? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കിത് വാർത്തയാകുന്നില്ല. ഇതാണോ ഋഷിതുല്യനായ ഗുരുദേവ് ടാഗോറിൻ്റെ 160-ാം ജന്മദിനത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ? വിവേകത്തിൻ്റെ തെളിനീരുറവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ മഹാകവിയുടെ നാട്ടിൽ അവിവേകത്തിൻ്റെ അവിശ്വസനീയമായ തേർവാഴ്ച. ഇതിനൊരറുതി വരണം. വന്നേ പറ്റൂ, അല്ലെങ്കിൽ കനത്ത തിരിച്ചടികളുണ്ടാവും, സംശയമില്ല. ഏതായാലും ഉടൻ തന്നെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ഒരു ലോകം, മഹാകവി ടാഗോർ വിഭാവനം ചെയ്ത ആ നല്ല ലോകത്തെ ഉടൻ തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാമെന്ന് പ്രത്യാശിക്കാം. ഒന്നുമല്ലെങ്കിൽ ഈ അറുകൊലകളിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അത് എല്ലാവരും കാണേണ്ടതാണ്. വാസ്തവത്തിൽ നമ്മുടെ ഭാരതം, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഭാഗം പശ്ചിമബംഗാൾ ഈ വിധത്തിൽ അധഃപതിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു. നമ്മൾ മനുഷ്യരാണോ എന്നുകൂടി നമുക്ക് സംശയം വരുന്നു. ഈ വിധത്തിലുള്ള കൊലപാതകങ്ങൾ, അവയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ